ഹലോ, അങ്ങനെതാ ഇന്നാണ് പുഷ്പ മാമിൻ്റെ കല്യാണം. രാത്രി 2 മണിക്കാണ് മുഹൂർത്തം വരുന്നത്. പക്ഷെ വൈകുന്നേരം 5 മണി മുതൽ തന്നെ അവിടെ ഫംഗ്ഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ഇവർക്ക് ഒരുപാട് ചടങ്ങൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ എത്തിയ സമയത്ത് 7.5-8 മണിയൊക്കെ ആയിട്ടുണ്ട്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തം ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതാ അവരുടെ ഫ്ലെക്സൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ രാത്രി 2 മണിക്കൊക്കെ മുഹൂർത്തം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും ലേറ്റ് ആയിട്ടൊന്നും മുഹൂർത്തം നമ്മളിതുവരെ കേട്ടിട്ടുമില്ല. ഓരോരുത്തർക്ക് ഓരോ കൾച്ചറാണ്. പിന്നെതാ അവിടെ എത്തിയ സമയത്ത് ബാൻഡ് മേളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയത്ത് തൊട്ടപ്പുറത്ത് സ്നാക്സ് ഉണ്ട്. സ്നാക്സ് ഐറ്റം കുറച്ചൊരു വെറൈറ്റിയാണ്. പാനിപ്പൂരി ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് തക്കാളി ഉള്ളി ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ആണത്. അതൊരു സംഭവം കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം പച്ചമാങ്ങയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു പുളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഞങ്ങൾക്ക് പാനിപ്പൂരി കിട്ടിയില്ല. അതിൻ്റെ മസാല മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ പോയ സമയത്ത് മാം അവിടെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതായിരുന്നു. അവിടെ വലിയ സ്ക്രീനിൽ അവരുടെ ഹൽദീൻ്റെ വീഡിയോസൊക്കെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞങ്ങളുടെ ഡാൻസും ഉണ്ടായിരുന്നു, സംഗീതിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളിതാ അതൊക്കെ കണ്ടിട്ട് അവിടെ മാമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇതാ അവിടെ നല്ല തിരക്കായിരുന്നു. പുറത്ത് അധികം കാര്യം കാണാത്തപ്പോൾ ഞങ്ങൾ കരുതി എല്ലാവരും മുഹൂർത്തം ആകുമ്പോഴേക്കും എത്തുണ്ടാവുള്ളൂ എന്ന്. പക്ഷേ എല്ലാവരും ഇതാ ഇവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതാ സ്വീറ്റ് ബീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടമായിട്ടില്ല. ഫുഡ് അടിപൊളിയായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് ഒന്നും നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകതയാണ്, ഇവരെപ്പോഴും എല്ലാ പരിപാടിക്കും ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഐറ്റം വെച്ചിട്ടാണ്. പിന്നെ അതാ നമ്മുടെ കേരളത്തിൻ്റെ മാംഗോ പിക്കിൾ ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രഷ് മാംഗോ പിക്കിളാണ്. പിന്നെ അതാ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അവസാനം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ തിരിച്ച് ഹാളിലേക്ക് വന്ന് നോക്കിയ സമയത്ത് മാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി ഫോട്ടോ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. നമ്മുടെ കല്യാണങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഇവരുടെ ചടങ്ങൊക്കെ. അപ്പോൾ എന്തായാലും വെറൈറ്റിയാണ്. അപ്പോൾ ഞങ്ങളിതേ വീട്ടിൽ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.